ഹേ വ്യൂവേഴ്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് ഞാൻ സാരി സീരീസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന സാരിയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊരു ബേബി പിങ്ക് കളർ സാരിയാണ്. അപ്പോ ഈ സാരി ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. ഇതൊരു പുതിയ സാരിയാണ്, ഇതുവരെ ഉടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ എന്റെ സാരി മാരേജിന് സാരി പെട്ടിയിൽ വെക്കുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള സാരീസ് ആണ്. ഞാൻ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നതല്ല അങ്ങനത്തെ, അങ്ങനെ എന്റെ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന സാരീസ് ആണ്. അത് പെണ്ണിന്റെ വീട്ടുകാരാണ് ആ സാരി വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ സാരീസ് ഒക്കെ എന്റെ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിച്ച സാരീസ് ആണ്. അപ്പോ അതിൽ ഉള്ളൊരു സാരിയാണിത്. ഇത് വന്നിട്ട് ബേബി പിങ്ക് കളറാണ്. എനിക്ക് പിങ്കിനോടുള്ള ഒരു പ്രിയം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് പിങ്ക് ഷെയ്ഡിൽ വരുന്ന സാരീസ് ഉണ്ട്. ഒന്നും സിമിലർ കളറല്ല, എല്ലാം പിങ്കിന്റെ ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സ് ആണ്. അപ്പോ ഇതൊരു ബേബി പിങ്ക് ആണ്. ബേബി പിങ്ക് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോ ആ ഒരു കാറ്റഗറിയാണിത്. ഇതും ഒരു സിൽക്ക് സാരിയാണ്, ഗോൾഡ് ബോർഡർ വരുന്ന ഒരു സിൽക്ക് സാരിയാണ്. ഇത് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഈ മെറ്റീരിയൽ വളരെ സ്മൂത്ത് ആണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, എന്താ ഇത്ര ഇത് വരുന്നുള്ളൂ, ഇതിന്റെ കട്ടി വരുന്നു. നമുക്ക് കീപ്പ് ചെയ്യാനും എടുത്ത് വെക്കാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ലൊരു ക്ലോത്ത് ആണ്. പിന്നെ നീറ്റായിട്ട് നിന്നോളൂ കേട്ടോ. നമുക്ക് ഈ സാരി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുക. അധികം ചുളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ സൂപ്പർ സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു സാരിയാണ്. ഇത് ഒരു ഡബിൾ ഷെയ്ഡ് ആണോ ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഒരു ഡബിൾ അടിക്കുന്നുണ്ട്. പക്ഷെ ഇത് ബേബി പിങ്ക് ആണ്. ഒരു ഷെയ്ഡ് പോലെ നിങ്ങൾക്കൊരു ഡാർക്ക് പിങ്കിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഡബിൾ ഷെയ്ഡ് അല്ല, ഇതൊരു സിംഗിൾ ഷെയ്ഡ് സാരിയാണ്. എനിക്കൊന്ന് വെളിച്ചത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൊണ്ടാണ് തോന്നുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നുന്നത്. പക്ഷെ ഇതൊരു സിംഗിൾ ഷെയ്ഡ് സാരിയാണ്, ബേബി പിങ്ക് കളറാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ഡിസൈൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് കണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഡിസൈൻസ് ആണ് ഇതിൽ. എൻറ്റയർ സാരിയിൽ ഈ സെയിം ഡിസൈൻ ആണ് വരുന്നത്. കണ്ടില്ലേ, ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണപ്പോ എൻ്റെ ബേബി പിങ്ക് സാരി. കണ്ടോ, ഒരു വൈറ്റ് പ്രിന്റ് പോലെ തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, ക്ലോസപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണപ്പോ ഇതിലുള്ള ഒരു പ്രിന്റിങ് എന്ന് പറയുന്നത്. ഇത് ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഒരു വൈറ്റ് ഡിസൈൻ പോലെ ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വൈറ്റ് അല്ല കേട്ടോ. ഇത് വന്നിട്ട് സെയിം ബേബി പിങ്കിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളർ പ്രിന്റ് ആണ് ഇവരിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. പക്ഷെ ഇതിങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് ഡോട്ട്സ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ദൂരെ നോക്കുമ്പോൾ കാണുന്നല്ലേ. ഒരു വൈറ്റ് ഡോട്ട് പോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇത് ഡോട്ട്സ് അല്ല, ഞാൻ ഡിസൈൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സാരിയാണിത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡർ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബോർഡർ വന്നിട്ട് കുറച്ച് വീതിയുള്ളൊരു ബോർഡറാണ്. അപ്പോൾ ഇതാ ബേബി പിങ്ക് പിങ്ക്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. കണ്ടോ, ഈ ഒരു പിങ്ക്. ഇത് നമ്മുടെ നോർമൽ പിങ്ക് കളറാണ്. ഇത് വന്നിട്ട് ബേബി പിങ്ക് ആണ്. ഇത് പക്ഷേ പിങ്ക് കളറാണ്. ഇതിൽ നല്ലൊരു ഒരു ഗോൾഡൻ ഡോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇങ്ങനൊരു ഗോൾഡൻ ഡോട്ട്സ് ആണ്. പിന്നെ കുറച്ച് വലിയൊരു മയിലിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നുണ്ടല്ലോ, വലിയൊരു മയിൽ. ഓ മൈ ഗോഡ്, സോ ബിഗ്. ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മയിലിൻ്റെ വലിയൊരു മയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ഇത് തന്നെയാണ്, ഈ ഒരു പിക്ചർ തന്നെയാണ് എൻ്റയർ ഇതിൽ വരുന്നത്. ഇങ്ങനെ ഒരു ഗോൾഡൻ മയിലിൽ അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട്സ് പോലെ ഒരു ഗോൾഡൻ വർക്ക്, അതിനുശേഷം പിന്നെയും മയിൽപ്പേലി. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നല്ല ഭയങ്കര വലിയൊരു പീക്കോക്ക് ആണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. വെരി ബിഗ് പീക്കോക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ പീക്കോക്ക്. അപ്പോൾ ഈ പീക്കോക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഈ സാരി എടുത്തത്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ തരത്തിലാണല്ലോ, ചിലർക്ക് ചില ഡിസൈൻ ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു ഒന്നാമത് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് പിങ്ക്.
ബേബി പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു വർക്ക്. ഗോൾഡൻ വർക്ക് വരാതെ, ഗോൾഡൻ എന്ന് വെച്ചാൽ ഗോൾഡന്റെ ഇങ്ങനെ വലിയ വീതിയുള്ള ഒരു അങ്ങനത്തെ അല്ലേ വരിക സാധാരണ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പീകോക്ക് ഡിസൈൻ, പിന്നെ നല്ല വീതിയുള്ള ഒരു ബോർഡറാണ്. ഇത് താഴെ വരുന്ന ബോർഡറാണ്, വീതിയുള്ള ബോർഡർ. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മേലെ വരുന്ന ബോർഡർ കാണിച്ചു തരാം. മേലെ വരുന്ന ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ ഈ സാരി ബോർഡറാണ്. ഇതാ ഇതാണ് മേലെ വരുന്ന ബോർഡർ. ഓക്കെ, ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇതാണ് മേലെ വരുന്നത്. അതായത് നമ്മൾ ഉടുത്ത് കുത്തുന്ന സ്ഥലത്ത് വരിക. അതുപോലെ നമ്മൾ സാരി ചുളി ഇടുന്ന ഫ്രണ്ടിൽ കുത്തുന്നുണ്ടല്ലോ, അപ്പം ആ ഒരു സൈഡിൽ നമ്മുടെ സൈഡിൽ വരുന്ന വർക്കാണിത്. ഇത് വന്നിട്ട് ഈ ഒരു വീതിയിൽ വളരെ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടാണ്. ബേബി പിങ്ക് വിത്ത് പിങ്ക് ഷെയ്ഡ്. എന്നിട്ട് നോർമൽ നമ്മുടെ കസവില്ലേ, ആ ഒരു കസവ് തന്നെ ഫുൾ അങ്ങനെയാണ്. അപ്പം ഇത് മേലെ വരുന്ന ഡിസൈനാണ്. ഇതാണ് താഴെ വരുന്ന വർക്ക്. നല്ല ക്യൂട്ടായിട്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ സാരി. ഞാൻ ഇതുവരെ ഈ സാരി ഉടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ ഉടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്ന ബോർഡർ, ആൻഡ് ഡൗണിൽ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത്. ആൻഡ് സാരി ഈസ് എ ബേബി പിങ്ക് വിത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ഇങ്ങനത്തെ ഒരു ഡോട്ട്സ് പോലത്തെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കാണില്ല, പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോട്ട്സ് ഫീൽ ആകും, ഒരു വൈറ്റ് കളർ ഡോട്ട് പോലെ ഫീൽ ആകും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടായ മുന്താണി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുന്താണി കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി, ഇതിൽ നിന്ന് മുന്താണിയിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇതിന് മുന്താണിയിലേക്ക് പോകുമ്പോൾ ഡിവൈഡർ ഒന്നുമില്ല, സാധാരണ നമ്മൾ സാരിയിൽ കാണുന്ന ഡിവൈഡർ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ടൗട്ട് ചെയ്തിട്ട് മുന്താണി ഇതിലേക്ക് പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഫില്ലിങ് വന്നിട്ട് ബേബി പിങ്ക് തന്നെയാണ്, വേറെ കളറൊന്നുമല്ല, സെയിം പിങ്ക്. സാധാരണ മുന്താണിയിൽ വേറൊരു കളർ ഷെയ്ഡ് വരാറുണ്ട്, ഐ മീൻ വാലിൻ്റെ തുമ്പത്ത് മുന്താണിയിൽ, പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ബേബി പിങ്കിൻ്റെ ഷെയ്ഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു വർക്കിലേക്ക് പോയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് റാറായിട്ടിരിക്കുന്ന പോലെ ഒരു കർട്ടൻ പോലെയില്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പെട്ടെന്ന് കാണുമ്പം. ഒരു കർട്ടൻ ഇട്ട പോലത്തെ ഒരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നിയത് കമൻറ്റ് ബോക്സിൽ ഇടുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അതിനുശേഷം ഇത് അവസാനിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു നമ്മുടെ സാരിയുടെ സെയിം ഡിസൈൻ വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. ഈ ഒരു കളറിലാണ് ബ്ലൗസ് വരുന്നത്, അതുകൊണ്ടാണ് ഈ ഷെയ്ഡിൽ അവസാനിക്കുന്നത്. പിന്നെ ഞാൻ ചെണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ചെണ്ട് കെട്ടിയിട്ടുണ്ട്. എനിക്ക് സാരിക്ക് ഇങ്ങനെ ചെണ്ട് കെട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാങ്ങിങ്സ് ഉള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മിക്ക സാരിക്കും അങ്ങനെ ഒരു ചെണ്ടുണ്ടാവും. പിന്നെ ചെണ്ടില്ലാത്ത കുറച്ച് സാരികളുണ്ട്, അതിനൊക്കെ ഞാൻ ചെണ്ട് കെട്ടുന്നതായിരിക്കും, കാരണം എനിക്ക് ചെണ്ടിനോട് ഭയങ്കര ഒരു പ്രിയമുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഞാനിനി ഇതിൻ്റെ മുന്താണിയിൽ വരുന്ന ബോർഡർ രണ്ട് സൈഡും കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡ് വരുന്ന ബോർഡർ നമ്മൾ ഇങ്ങനെയുള്ള ഷെയ്ഡ് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, ഇതാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ബോർഡർ. ആ ബോർഡറിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് വരുന്ന സെയിം കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മുടെ മുന്താണിയുടെ ബോർഡർ മാറുന്ന സ്ഥലമാണിത്. ഇവിടെയും ഇവിടെയും സെയിം ബോർഡർ തന്നെയാണ്, ബോർഡറിന് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഡൗണിൽ വരുമ്പോൾ ബോർഡറിന് ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നോർമൽ ബോർഡർ ഞാൻ കാണിച്ചു തന്നത് ഇതാണല്ലോ, ഐ മീൻ ബിഗ് പീകോക്ക് ഡിസൈൻ. ഇതാ ഇങ്ങനെയുള്ളൊരു ബിഗ് പീകോക്ക് ഡിസൈനാണ്. പക്ഷേ ബോർഡറിലേക്ക് വരുമ്പോഴേക്കും ഫുൾ ഫിൽഡ് ഗോൾഡൻ വർക്കാണ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി ഹെവി, ഭയങ്കര വലിയൊരു ഗോൾഡൻ വർക്കാണ്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു വലിയ വീതിയിലുള്ള നല്ല എടുത്ത് കാണിക്കുന്ന, ക്യാമറയിൽ അത്ര യെല്ലോയിഷ് അല്ല, പക്ഷെ വളരെ യെല്ലോ ആയിട്ടുള്ള പ്യുവർ കസവാണ്. ഇത്രയും വീതിയിൽ അവർ കസവ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ് ഇവിടെ. പക്ഷേ പീകോക്ക് ഇവിടെ നിന്നാണ് സെപ്പറേറ്റ് ആവുന്നത്. മുന്താണിയുടെ സെപ്പറേഷൻ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ പീകോക്ക് വരുന്നു, ഇവിടെ തൊട്ട് അങ്ങോട്ടേക്ക് ബിഗ് ഹെവി ബോർഡർ വരുന്നു. നൈസാണ്, കാണാൻ നല്ലൊരു രസമുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹെവി ബോർഡറിനോട് അത്ര വലിയ താല്പര്യമുള്ള ഒരു ആളല്ല ഞാൻ. എനിക്ക് ഈ ഒരു വീതിയിലുള്ള ബോർഡറാണ് എനിക്കിഷ്ടം.
ഈ ഒരു വീതി ആണല്ലോ ഇത്രയും ഈ ഒരു സൈസ് നമ്മുടെ ഒരു സ്കെയിലിൻ്റെ ഒക്കെ ഒരു വീതി ഈ ഒരു ബോർഡറിനോടാണ് എനിക്ക് താല്പര്യം മെയിൻലി പിന്നെ താഴെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും അത് കാണുന്നില്ലല്ലോ അപ്പോൾ താഴെ താഴത്തേക്ക് പോകുന്നതായതുകൊണ്ട് അത് വലിയ പ്രോബ്ലം അല്ല പക്ഷെ എനിക്ക് മേലെ ഇങ്ങനെ ഉടുത്തു കുത്തുന്ന പ്ലേസ് ആണല്ലോ മേലെ അവിടെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞി ബോർഡർ വരുന്ന ആവശ്യം പിന്നെ ഈ സാരിയിൽ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പീകോക്ക് തന്നെയാണ് ഈ പീകോക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പീകോക്ക് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ സാരി എടുത്തത് പിന്നെ എനിക്ക് എൻ്റെ അട്രാക്ഷൻ എൻ്റെ പിങ്കി ബേബി പിങ്ക് കളർ പിന്നെ ഇതിൽ വരുന്ന ചെറിയ ചെറിയ വർക്ക് ഇതാണ് എൻ്റെ അട്രാക്ഷൻ അതുകൊണ്ടാണ് ഞാൻ ഈ സാരി എടുത്തത് പിന്നെ ഈ സാരിയിൽ മെയിൻ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുക്കാൻ വളരെ സ്മൂത്താണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ബേബി പിങ്ക് അപ്പം ഈ ഒരൊക്കെ ഉള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഈ സാരി എടുത്തത് വളരെ നൈസ് ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ നിങ്ങൾക്ക് ബേബി പിങ്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിങ്ക് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷെ പിങ്കിൽ തന്നെ പല കളർ ഇഷ്ടപ്പെടുന്നവരാണ് കുറേ പേര് മജന്ത അതുപോലെ പിങ്ക് ബേബി പിങ്ക് ഡാർക്ക് പിങ്ക് അങ്ങനെ ഈ പറഞ്ഞ നാല് ഷെയ്ഡിലും എനിക്ക് സാരീസ് ഉണ്ട് നിങ്ങൾ ഓൾറെഡി എൻ്റെ രണ്ട് മൂന്ന് സാരീസ് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നാല് സാരീസ് ഉണ്ട് എനിക്ക് പിങ്ക് ഷെയ്ഡിൽ ഓക്കെ അപ്പം നമുക്കിനി ഇതിൻ്റെ ബ്ലൗസ് കണ്ടാലോ ഇതാണ് സാരിയുടെ ബ്ലൗസ് ബ്ലൗസ് സിമ്പിളാണ് സെയിം നമ്മുടെ സാരിയിൽ വരുന്ന സെയിം ബോഡിയിൽ വരുന്ന പാറ്റേൺ തന്നെയാണ് ഇതിൽ നത്തിങ് ഡിഫറെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലൗസാണ് പിന്നെ ഇതിൽ ഞാൻ എൻ്റെ സാരിയുടെ ബോർഡർ തന്നെയാണ് ഇതിന് കൈക്ക് വെച്ചിരിക്കുന്നത് ആ ഒരു ബോർഡർ മാത്രമാണ് ഞാൻ കൈക്ക് വെച്ചിരിക്കുന്നത് വളരെ ചെറിയ കൈയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ആ പീകോക്ക് കറക്റ്റ് എൻ്റെ കൈയിൻ്റെ ഇവിടെ വരുന്ന രീതിയിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല പീകോക്ക് ഇങ്ങനെ വിടർന്ന് നമുക്ക് പീകോക്ക് ആയിരുന്നല്ലോ എൻ്റെ അട്രാക്ഷൻ ഓക്കെ അപ്പോൾ ഇവിടെയും വേറൊരു പീകോക്ക് ഉണ്ട് അങ്ങനെ ഞാനൊരു ചെറിയ കൈയാണ് ഇതിന് വെച്ചിരിക്കുന്നത് ബ്ലൗസ് നോർമൽ സിമ്പിൾ ബ്ലൗസ് വിത്ത് എൻ്റെ ഫേവറേറ്റ് യു കഴുത്ത് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒന്നുമില്ല ഇവിടെ ഒന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല സിമ്പിളാണ് പീകോക്ക് വിരിഞ്ഞു നിൽക്കുന്ന പീകോക്കിൻ്റെ ഷെയ്ഡ് കൈക്ക് വെച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഡിഫറൻസേ ഉള്ളൂ അപ്പം ബ്ലൗസും ഇതും വന്നിട്ട് സെയിം മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൗസ് ആൻഡ് സാരി പീകോക്ക് വിത്ത് ബേബി പിങ്ക് കളർ സാരി അപ്പോൾ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടോ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ഫങ്ഷൻസിനൊന്നും എടുക്കണം എന്നില്ല കാരണം ഇത് നോർമൽ ഒരു സാരിയാണ് അത്ര എടുപ്പ് അങ്ങനെ ഒരു ഉദിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു കളറും അല്ല വളരെ ലൈറ്റായിട്ടുള്ള ബേബി പിങ്കാണ് പിന്നെ അധികം ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നില്ല ഈ ഒരു പീകോക്ക് എന്നുള്ളൊരു അട്രാക്ഷൻ അല്ലാതെ ഗോൾഡിൻ്റെ അധികമുള്ള അംശങ്ങളൊന്നും വരുന്നില്ല ഗോൾഡ് കളർ വരുമ്പോഴാണല്ലോ നമ്മുടെ സാരീസ് വളരെ എടുത്ത് കാണിക്കാനും ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കും നിൽക്കുക പക്ഷെ ഇങ്ങനെ ഇതിൽ അങ്ങനെയുള്ളൊരു ഇത് വരുന്നില്ല ഇതിൻ്റെ മുന്താണിയിലാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മുന്താണി ഇല്ലേ നമുക്ക് ഇതിൻ്റെ വർക്ക് വരുന്നത് റാറാറാന്ന് എഴുതിയ പോലെ യാ സോ ക്യൂട്ട് ഓക്കെ അപ്പോൾ ഈ സാരി ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല ഞാൻ എനിക്ക് ഉടുക്കാനൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ ആ ഫങ്ഷന് എനിക്ക് പോകാൻ സാധിച്ചില്ല കോവിഡും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല ഫങ്ഷൻസും മാറ്റിവെച്ചു പല ഫങ്ഷൻസും എന്താ പറയുക എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റാത്ത ലിമിറ്റേഷൻസ് വന്നു അപ്പോൾ അങ്ങനെ ഈ സാരി ഇങ്ങനെ പെൻഡിങ് ആയി ഇത് പക്ഷേ ഞാൻ ഫങ്ഷന് വേണ്ടി വാങ്ങിച്ച സാരി ഒന്നുമല്ല കേട്ടോ ഇതൊക്കെ എൻ്റെ മാരേജിൻ്റെ പെട്ടിയിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാരീസാണ് അപ്പോൾ ഓരോന്നോരോ ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് വരുമ്പോഴാണല്ലോ നമുക്ക് ഉടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് പെൻഡിങ്ങിനായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഉടുക്കാത്ത തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് സാരീസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഉടുക്കാൻ പറ്റൂ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ബേബി പിങ്ക് സാരി ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു പിങ്ക് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമായി കാണുന്നതാണ് അത്രയും പിങ്കിന് ഞാനിങ്ങനെ പൊക്കി പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് ഒന്നും ആയിരുന്നില്ല എൻ്റെ ഫേവറേറ്റ് കളർ റെഡാണ് ഇപ്പോൾ ഈ ഒരു മാരേജ് ആ ഒരു റേഞ്ച് ആ ഒരു സീസൺ സമയം മാരേജിൻ്റെ ഒരു സമയമായപ്പോഴേക്കും റെഡ് മാറി പിങ്കായി പിന്നെ അതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് കളർ ഇപ്പോഴും വീണ്ടും ബ്ലൂ വയലറ്റ് അങ്ങനെ ഒരു കളറിലേക്ക് മാറിയിരിക്കുകയാണ് എനിക്കറിയില്ല ഓരോ സമയത്ത് ഓരോരോ കളറിനോടുള്ളൊരു പാഷൻ പക്ഷെ അങ്ങനെ എനിക്ക് ഫേവറേറ്റ് കളർ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാ കളേഴ്സും ട്രൈ ചെയ്യാനാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് കളേഴ്സ് ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും ഈവൻ സാരീസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രസ് മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാ കളറും ട്രൈ ചെയ്ത് നോക്കാനാണ് എനിക്ക് താല്പര്യം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്
ഇനി എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള കളേഴ്സ് ആണ് യെല്ലോ ഓറഞ്ച് എല്ലാം. യെല്ലോ കളറിൽ എനിക്ക് സാരീസ് ഒന്നുമില്ല, ഡ്രസ്സുണ്ട് പക്ഷെ സാരീസ് ഇല്ല. ഇപ്പം സാരി യെല്ലോ കളറിൽ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് യെല്ലോ കളർ സാരീസ് ഉണ്ട് കമൻറ്റ് ചെയ്യണം എൻ്റെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോ അധികം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ സാരി കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീക്കിൽ ഞാൻ മറ്റൊരു സാരിയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് ഓൺ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.